Praise the Lord. Hallelujah. 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 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10:45. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി സ്വജീവൻ മോചനദ്രവ്യമാകും നൽകുവാനുമത്രേ. നോമ്പുകാലത്തെ 3-ാമത്തെ ആഴ്ചയിലൂടെയാണ് നാം കടന്നുപോകുന്നത്. എഫാത്ത തുറക്കപ്പെടട്ടെ. എഫാത്ത കേന്ദ്രത്തിൽ കടന്നുവരുന്ന എല്ലാവരുടെയും ഹൃദയം കർത്താവ് തുറക്കും. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ വചനം പൂർണ്ണമായിട്ട് പതിയപ്പെടുകയും അത് വലിയ ശക്തിയായി തീരുകയും ചെയ്യും. എഫാത്ത കേന്ദ്രത്തിൽ ആയിരിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രചോദനത്താൽ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ഹൃദയം തുറക്കണമേ, അന്ധകാരം നീക്കിക്കളയണമേ, അവിടുത്തെ കൃപയും ശക്തിയും ലഭിക്കണമേ എന്നാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം എല്ലാവരും സഭയുടെ അംഗങ്ങളാണ്. ഈശോയുടെ ശരീരമാണ് സഭ എന്ന് പൗലോസ് അപ്പസ്തോലൻ തന്റെ ലേഖനത്തിൽ ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ശരീരമായ സഭയിൽ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. യേശു നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് സഭയിലൂടെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത്, അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സഭയിലായിരിക്കുമ്പോൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നമ്മുടെ പക്കലേക്ക് അയച്ചു. യോഹന്നാൻ 3:16. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം നമ്മോടുള്ള അഗാധമായ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. പുത്രൻ ഈ ലോകത്തിൽ വന്ന് നമ്മൾ ശുശ്രൂഷയ്ക്ക് ചെയ്ത് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് അവിടുന്ന് ഉദ്ധാനം ചെയ്തു. അവിടുന്ന് അപ്പസ്തോലന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ ആത്മാവിനെ അയച്ച് സഭ ആരംഭിച്ചു. അവിടുന്ന് ഈ 2000 വർഷം നമ്മോടൊപ്പം എന്നും ആയിരിക്കുകയാണ്. സഭയിലൂടെ, സഭാംഗങ്ങളായ നാം മാമോദീസായിലൂടെ അംഗങ്ങളായി തീരുമ്പോൾ സഭയിൽ അംഗങ്ങളാണ്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് നാം ഓരോരുത്തരും. യേശു ആരാണെന്ന് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 2:2 അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു ആരാണ്? പിതാവായ ദൈവത്തിൻ്റെ രഹസ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ രഹസ്യമാണ് ക്രിസ്തു. രഹസ്യമെന്നാൽ മിസ്റ്ററി, മിസ്തേരിയോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മിസ്റ്ററി എന്ന പദം, ഇംഗ്ലീഷ് പദം വരിക, രഹസ്യം. അത് മറഞ്ഞിരിക്കുന്നതാണ്, ഹിഡൻ, മറഞ്ഞിരിക്കുന്നതാണ്, അത് വെളിപ്പെടുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് അത് മറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 16:16 നാം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഞാൻ ആരാണ് എന്ന് ഈശോ ചോദിക്കുന്നു. ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നു. വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ അപ്പസ്തോലന്മാർ നൽകുന്നുണ്ട്. എന്നാൽ പത്രോസ് ലിഹ അതിന് മറുപടിയായിട്ട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഈശോ അപ്പോൾ പത്രോസിനോട് പറയുകയാണ്, വലിയ ആനന്ദത്തോടുകൂടി ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയാണ്, പുകഴ്ത്തുകയാണ് പത്രോസ് ലിഹായെ. ഇപ്രകാരം പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസ രക്തങ്ങളല്ല, സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഈശോ ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പത്രോസ് നൽകുന്ന മറുപടിക്ക് പകരം ഈശോ അവനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ,
മാംസരക്തങ്ങളല്ല, സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ മറഞ്ഞിരിക്കുകയാണ് ഈശോ, അത് വെളിപ്പെടുത്തപ്പെടുകയാണ്. അതാര് വെളിപ്പെടുത്തി തരുന്നു? പിതാവായ ദൈവം വെളിപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് ഇതിനെ രഹസ്യമെന്ന് വിശേഷിപ്പിക്കുകയാണ്. എപ്രകാരമുള്ള രഹസ്യമാണെന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്? അത് കടന്നുപോകലിൻ്റെ രഹസ്യമാണ്. പുതിയ ഒരു പെസഹ ആചരിച്ചതിൻ്റെ രഹസ്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് അവിടുത്തെ മിശിഹ സംഭവങ്ങളെ ഉൾച്ചേർത്ത് വിശേഷിപ്പിക്കുകയാണ്. പാസ്കൽ മിസ്റ്ററി, പെസഹ രഹസ്യം. ഇതിനെ പെസഹ രഹസ്യം എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോൾ യേശുവിൻ്റെ ജീവിതം പെസഹ രഹസ്യമാണ്. രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നതാണ്, അത് വെളിപ്പെടുത്തി കിട്ടേണ്ടതാണ്. അപ്പോൾ അതിൽ ആ പെസഹ രഹസ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുവാൻ ഓരോ വിശ്വാസിയെയും എപ്പോഴും ക്ഷണിക്കുകയാണ്. കാരണം പിതാവായ ദൈവത്തിൻ്റെ രഹസ്യമാണ് ക്രിസ്തു, പെസഹ രഹസ്യം. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? വെളിപ്പെടുത്തി കിട്ടും. യേശുവിൻ്റെ ശരീരമായ സഭയിൽ അംഗങ്ങളായി നാം ഓരോരുത്തരും അതുകൊണ്ട് രഹസ്യങ്ങളാണ്, മിസ്റ്ററി. അത് മറഞ്ഞിരിക്കുന്നതാണ്, വെളിപ്പെടുത്തി തരണം നമുക്ക് ഓരോരുത്തർക്കും. നാം നമ്മുടെ ജനനം, നമ്മുടെ മാതാപിതാക്കൾ, നാം ആയിരിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ഓരോ പ്രവൃത്തികൾ എല്ലാം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. അത് വെളിപ്പെടുത്തി ലഭിക്കാത്തവർ വിശ്വാസത്തിൽ നിന്ന് അകന്ന് നിൽക്കും. അവർ നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ പോകും. ക്രിസ്തു അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്ന് കേൾക്കുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിച്ച് അവർ യാത്ര ചെയ്യും. പ്രശസ്തിയും അംഗീകാരത്തിനും വേണ്ടി ഗുരോ സ്വസ്തി എന്ന് വിശ്വാസ സമൂഹം ഏറ്റുപറയും. അവര് ഒറ്റിക്കൊടുക്കും, ഈശോയെ ഒറ്റിക്കൊടുക്കും. അവർക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടാകിയില്ല. സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കളെ തിരിച്ചറിയുവാന് സഭാംഗങ്ങൾക്ക് സാധിക്കുകയില്ല. അവർ പല സെക്റ്റുകളിലേക്ക് പോകും. അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് യഥാർത്ഥ വെളിപ്പെടുത്തപ്പെട്ട യേശുവിനേക്കാൾ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണത് സംഭവിക്കുക? നമ്മുടെ പ്രിയപ്പെട്ടവർ ചിലര് മദ്യപാനത്തിന് അടിമകളായി കാണുന്നില്ലേ? അവർ വിശ്വാസത്തിൽ ജീവിക്കാതെ കൂദാശകളിൽ നിന്ന് അകന്ന് നിൽക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് അവരങ്ങനെ സംഭവിക്കുന്നത്? കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എഫ്രാത്തായിൽ നാം ഒരുമിച്ച് ഇവിടെ ചേരുന്നുണ്ടെങ്കിൽ ഈ വചനം ശ്രവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇത് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ ഈ കൂടാരത്തിൽ ആയിരിക്കുവാൻ, നിന്റെ സ്നേഹത്തിൽ അവിടുത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു എന്ന് നമുക്ക് നന്ദിയോടുകൂടി കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം. ഈ കർത്താവിൻ്റെ ഭവനത്തിലായിരുന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തവരുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൽ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ രഹസ്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ എപ്രകാരമായിരുന്നു എന്നുള്ളത്. മനുഷ്യർ മുഖേനയോ മനുഷ്യരിലൂടെയോ അല്ല, പിതാവായ ദൈവത്തിലൂടെ, പിതാവായ ദൈവം ഉയർപ്പിച്ച ക്രിസ്തുവിലൂടെ അപ്പോസ്തലനായി തീർന്ന ഞാൻ. അപ്പോൾ പഠിപ്പിക്കുന്നത്, ഞാൻ ഇന്നൊരു അപ്പോസ്തലനായിട്ടുണ്ടെങ്കിൽ, വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതെന്റെ ബുദ്ധിശക്തി കൊണ്ടല്ല, എന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടല്ല, പകരം പിതാവായ ദൈവം ഉയർപ്പിച്ച ക്രിസ്തുവിലൂടെ എനിക്ക് വിശ്വാസം കിട്ടി. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കത്തോലിക്കരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതുകൊണ്ട് എനിക്ക് മാമോദീസ സ്വീകരിക്കുവാൻ സാധിച്ചു എന്നല്ല നാം പറയേണ്ടത്. അതിനപ്പുറത്ത് നമുക്ക് ഈ അവസരത്തിൽ ഒരുപോലെ കർത്താവിന് മുമ്പിൽ ഏറ്റുപറയാം, പിതാവായ ദൈവത്തിലൂടെ, പിതാവായ ദൈവം ഉയർപ്പിച്ച ക്രിസ്തുവിലൂടെ അപ്പസ്തോലൻ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയായി ഞാൻ മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ രഹസ്യമാണ് ക്രിസ്തു. ക്രിസ്തു ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സഭയിലൂടെയാണ്, സഭയിൽ. അതുകൊണ്ട് അവിടുത്തെ സഭയെന്നും ഒരു രഹസ്യമാണ്. മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് സഭ, ചേർച്ച്. അപ്പോൾ നാം സഭയുടെ അംഗങ്ങളായി നാം ഓരോരുത്തരും രഹസ്യങ്ങളാണ്, പിതാവായ ദൈവത്തിന്റെ രഹസ്യം. അത് ആഴമായി രഹസ്യം എനിക്ക്
ഞാൻ എവിടെയായിരിക്കുന്നുവോ, എന്റെ ശുശ്രൂഷകൾ എന്താണോ, അനുദിന ജീവിതത്തിന്റെ രഹസ്യങ്ങൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോഴേ എനിക്ക് ആഴത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഈ പെസഹ രഹസ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് അവിടുത്തെ പീഡാസഹനം, കുരിശുമരണം. അപ്പോൾ അവിടുത്തെ ശരീരത്തിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും ഈ പെസഹ രഹസ്യത്തിൽ അനുദിനം ധ്യാനിക്കുവാനും പഠിക്കുവാനും അതിൽ ജീവിക്കുവാനും വളരുവാനും എല്ലാം നമുക്ക് സാധിക്കണം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നുണ്ട്, ഈശോ അപ്പസ്തോലന്മാരെയും എല്ലാവരെയും മാറ്റി നിർത്തിയതിന് ശേഷം ഈശോ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ പീഡകൾ സഹിക്കണം, ജനപ്രമാണികൾ, പ്രധാന പുരോഹിതർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടും, വധിക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നിങ്ങനെ പഠിപ്പിച്ചു. ഇക്കാര്യങ്ങൾ ഈശോ അവരോട് തുറന്നു പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇക്കാര്യങ്ങൾ അവൻ തുറന്നു പറഞ്ഞു, മറച്ചു വെച്ചില്ല. അപ്പോൾ പീഡാസഹനം, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അത് യേശുവിന്റെ രക്ഷാകര ചരിത്രത്തിൽ നിർണായകങ്ങളായിരുന്നു, എത്ര മനോഹരങ്ങളായിരുന്നു, അവ എത്ര പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടുന്ന് പഠിപ്പിക്കുകയാണ്, എല്ലാം തുറന്നു പറയുകയാണ് അവരോട്. അവർ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ അപ്പസ്തോലന്മാർ അവിടുത്തെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഈശോയ്ക്ക് സംശയമുണ്ടായിരുന്നു. അതുതന്നെ സംഭവിച്ചു. അപ്രകാരം പത്രോസ്ലിഹ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത് ഇതുപോലെയുള്ള പീഡകൾ, നീ ദൈവത്തിന്റെ പുത്രൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, കടലിന് മീതെ നടക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അപ്പം വർദ്ധിപ്പിക്കുന്നു, നിനക്ക് പീഡകൾ സഹിക്കാൻ സാധിക്കുമോ, നിന്നെ ആരെങ്കിലും വധിക്കുമോ, നിനക്കെതിരെ കരമുയർത്താൻ ആർക്ക് സാധിക്കും, ദൈവത്തിന്റെ ദൂതന്മാർ നിന്നോടൊപ്പം ഇല്ലേ. ഇത്തരം ചിന്തകള്, സാധാരണക്കാരുടെ ചിന്തകള്, ഈ ചിന്തകള് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് മറ്റാരുമല്ല, സഭയുടെ തലവൻ, അവരുടെ നേതൃത്വം നൽകുന്ന ശിമിയോൻ തന്നെയാണ് പത്രോസ്ലിഹ. പത്രോസ്ലിഹ ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നാം വായിക്കുന്നു, തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ മറ്റപ്പസ്തോലന്മാരും ജനങ്ങളെയും കണ്ടു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഹല്ലേലൂയ. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട്, അപ്പോൾ ഈശോ പത്രോസിനോട് പറയുകയാണ്, സാത്താനെ ദൂരെ പോകൂ. യേശു വിളിക്കുകയാണ്, കാർക്കശ്യഭാവം. രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും ഗൗരവമുള്ള ഭാഗം അത് പീഡാസഹനമാണ്. ആ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും പഠിപ്പിച്ചപ്പോൾ തടസ്സം പറഞ്ഞ പത്രോസിനെ ഈശോ വിളിക്കുന്നത് സാത്താനെ. അവനിൽ അനുദിന ജീവിതത്തിലെ കുരിശുകൾ, സങ്കടങ്ങൾ കാണുമ്പോൾ ഓടിപ്പോകുന്നവരെ ഈശോ വിളിക്കുക സാത്താനെ. സാത്താനാണ് അവരോട് ദൂരെ നിർത്തുക. അനുദിന ജീവിതത്തിലെ ദുഃഖങ്ങളിലും കഷ്ടപ്പാടുകളിലും ദൈവത്തിന്റെ മുഖം കാണാതിരിക്കുന്നവര് ആരാണതിന് ഉത്തരവാദി? സാത്താനാണ്. സാത്താൻ പ്രവേശിച്ചിട്ട് പറയും, ഈ രോഗം നിന്നെ ശാപം കൊണ്ട് നിനക്ക് കിട്ടിയതാണ്, തലമുറകളായിട്ടാണ് ഈ രോഗം നിന്നിൽ തന്നിട്ടുള്ളത്, ഈ രോഗം നിനക്ക് നിന്റെ നാശത്തിന് തന്നതാണ്, നിന്റെ പാപം കൊണ്ടാണ് ഈ രോഗം, ഇങ്ങനെ ഓരോ എന്ന് പറഞ്ഞ് സാത്താൻ നമ്മെ ഭീതിയുള്ളവരാക്കും, നിരാശ ഉള്ളവരാക്കും, ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള വഴികളും അന്വേഷിച്ചു പോകും. അപ്പോൾ ഇവിടെ പത്രോസ് അത്തരക്കാരിൽ ഒരു ആളെ പ്രതിനിധാനം ചെയ്യുകയാണ്. പത്രോസ് ലിഹ ഇപ്രകാരം പറയുകയാണ്, ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, സാത്താനെ നീ ദൂരെ പോകൂ, തുടർന്ന് നിന്റെ ചിന്ത മാനുഷികമാണ്. ഹല്ലേലൂയ. 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 ഒരു കടബാധ്യത വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെ വരുമ്പോൾ, നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ, അങ്ങനെയുള്ള അനുദിന ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ട്, പ്രിയപ്പെട്ടവർ ദൂരെ നിൽക്കും, നമുക്ക് സ്വന്തമായിട്ടുള്ളവർ അങ്ങ് അകലെ, എന്തെല്ലാം പ്രതിസന്ധികൾ നാം ഓരോ ദിവസവും കണ്ടുമുട്ടും. അപ്പോൾ നാം ദൂരെ അന്വേഷിച്ചു പോകും, അതിന് പരിഹാരം അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ നാം പോകും. എന്നാൽ അത് യേശുവിന്റെ കുരിശിനോട് ചേർക്കുമ്പോൾ യഥാർത്ഥ ചിന്തകളാകും. അതല്ലാത്ത ചിന്തകളെല്ലാം മാനുഷികമാണെന്ന് ഈശോ ഇവിടെ പഠിപ്പിക്കുകയാണ്. പത്രോസിനോട് പറയുകയാണ്, നിന്റെ ചിന്ത മാനുഷികമാണ്. അവൻ ശിഷ്യരോടൊപ്പം ജനക്കൂട്ടത്തെയും തന്റെ അടുത്തേക്ക് വിളിച്ചു. അതിനുശേഷം ശിഷ്യന്മാർ അവർ നിൽക്കുന്നത് കണ്ടപ്പോൾ, അടുത്ത ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ടപ്പോൾ പത്രോസിന്റെ ചിന്തകള് അത് ഇടർച്ചയുണ്ടാക്കും. മാനുഷികമാണെന്ന് കരുതി
ഈശോ വിളിക്കുകയാണ് എല്ലാവരെയും. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് അവനെ പിശാച എന്ന ശിഷ്യന്മാരുടെ എല്ലാവരും കേൾക്കി വിളിക്കുക, സാത്താനെ നീ ദൂരെ പോകൂ, നിന്റെ ചിന്തകൾ മാനുഷികമാണ് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചതിന് ശേഷം ഈശോ എല്ലാവരെയും ചേർത്ത് വിളിക്കുകയാണ്. ശിഷ്യന്മാരെ മാത്രമല്ല, പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമല്ല ഈശോ വിളിക്കുന്നത്, പ്രത്യുത എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതായത് സങ്കടങ്ങളും പീഡകളും കടന്നു വരുമ്പോൾ അതിലുള്ള നിറഞ്ഞു നിൽക്കുന്ന ദൈവീകമായ ഭാവം, പെസഹ രഹസ്യങ്ങൾ, അത് ഒറ്റനോട്ടത്തിൽ മാനുഷികമായ ചിന്തകളിൽ നമുക്കത് വ്യക്തമാകുകയില്ല. എന്നാൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. ഈശോ തൻ്റെ പ്രഭാഷണങ്ങളിൽ എപ്പോഴും പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹനങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ മൂന്ന് ഭാഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഒരു മുന്തിരിച്ചെടിയെക്കുറിച്ചുള്ള ഭാഗമാണ്. മുന്തിരിച്ചെടി എങ്ങനെയാണ്? മുന്തിരിച്ചെടി വെട്ടി ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ അത് കൂടുതൽ സമൃദ്ധമായിട്ട് കായ്ക്കുകയില്ല. അപ്പോൾ വെട്ടി ഒരുക്കപ്പെടുമ്പോൾ എത്രയധികം പീഡ സഹിക്കും, വേദനയുണ്ട് ആ മുന്തിരിച്ചെടിക്ക്. അപ്പോൾ ഈശോ പഠിപ്പിക്കുകയാണ് മുന്തിരിച്ചെടിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റൊരു ഉദാഹരണം ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ കഥ. ഒരു ഗർഭിണിയായ സ്ത്രീയെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് പറയും, അവൾ വേദന അനുഭവിക്കുകയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ. ആ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് വേദന അനുഭവിച്ച് കുഞ്ഞിന് ജന്മം നൽകി കഴിയുമ്പോൾ അവൾ എത്രയോ സന്തോഷവതിയായിത്തീരും. അപ്പോൾ ആ അമ്മ വേദനിക്കുന്നത് എന്തിനാണ്? ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് വേണ്ടിയാണ് വേദനിക്കുന്നത്. മറ്റൊരു ഉദാഹരണം ഈശോ പഠിപ്പിക്കുന്നത് വിത്തിനെ കുറിച്ചാണ്. ഗോതമ്പ് മണി, ഗോതമ്പ് മണിയുടെ കാര്യം എടുത്തിട്ട് ഈശോ പറയുക, അത് നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിലോ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല, അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ ഈശോ പ്രകൃതിയിൽ നിന്ന് ധാരാളം ഉദാഹരണങ്ങൾ എടുത്ത് തന്നെ ശ്രവിക്കുന്നവരെ, തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹനങ്ങൾ അതിനാൽ തന്നെ മോശമല്ല, അത് സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു മുന്നാസ്വാദനമാണ്, അതിൻ്റെ ഒരു വാതിലാണ്. ആ സഹനങ്ങളിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം ജീവിതത്തിൽ തന്നെ അവർക്ക് തുറന്നു പറയുകയാണ്, പീഡകൾ സഹിക്കണം, അത് നിയമജ്ഞന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും പ്രമാണികളിൽ നിന്നുമാണ് ആ പീഡകൾ, പീഡാസഹനം. അത് തീർച്ചയായിട്ടും അതിനാൽ തന്നെ അവസാനിക്കുന്നതല്ല, അത് മഹത്വത്തിലേക്ക് എത്തിച്ചേരുന്നതാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഇരുമ്പ് രൂപപ്പെടുത്തണമെങ്കിൽ അഗ്നിയിൽ ഉരുകിയാലല്ലേ സാധിക്കൂ. സ്വർണം അതിൻ്റെ ശുദ്ധിയുള്ളതാക്കി തീർക്കണമെങ്കിൽ അതും അഗ്നിയിൽ ഉരുകണം. ഒരു ഓടക്കുഴല് അതിൽ മനോഹരമായ സംഗീതം വരണമെങ്കിൽ അത് പീഡയേൽക്കണം, അതിന് സുഷിരങ്ങൾ അതിൽ ഉണ്ടാകണം. അതിൽ ഇരുമ്പ് ചുട്ടുപഴുത്ത് ഇരുമ്പ് അതിൻ്റെ ശരീരത്തിൽ തൊടുമ്പോഴാണ് അതിന് സുഷിരങ്ങൾ ഉണ്ടാകുക, അപ്പോൾ ആണ് അതിൽ നിന്ന് മധുരമായ സംഗീതം ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് പീഡകളിലും സഹനങ്ങളിലും അതിനപ്പുറത്തുള്ള രക്ഷാകര രഹസ്യം, മഹത്വം കാണുവാൻ വചനം നമ്മെ എന്നും പഠിപ്പിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മറഞ്ഞിരിക്കുന്നതാണ്, അവർ മറ്റുള്ള വഴികൾ അന്വേഷിച്ചു പോകും. കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴോ അത് കൂടുതൽ മനോഹരമായിത്തീരും, മാധുര്യമുള്ളതായിത്തീരും, നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിത്തീരും. അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനം, സങ്കീർത്തനം 66-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് 66-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, വെള്ളി എന്ന പോലെ ഞങ്ങളെ പരിശോധിച്ചു, അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി വലിയ ഭാരം ചുമത്തി, ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ ഇടയാക്കി, തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. അപ്പോൾ വേദന അനുഭവിച്ച ഒരു വിശ്വാസിയുടെ കഥയാണ് സങ്കീർത്തകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങളെ തീയിലും വെള്ളത്തിലും കൂടി നടത്തി, ശത്രുക്കൾ ഞങ്ങളെ തകർത്ത് കളഞ്ഞു, വലയിൽ ഞങ്ങൾ കുരുങ്ങിപ്പോയി, ഞങ്ങൾ ഭാരം ചുമത്തി ഞങ്ങൾ വെള്ളത്തിനടിയിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടതുപോലെ തോന്നി. എന്നാൽ അതിൻ്റെ എല്ലാം അവസാനം, എങ്കിലും
അങ്ങ് ഞങ്ങളെ വിശാലമായ ഭൂമിയിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വിശാലമായ ഭൂമിയിലേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എപ്പോഴും ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സഹനങ്ങൾ സങ്കീർത്തകൻ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ്. നമ്മെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം. നാം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മെ അപമാനിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നാം അപമാനിതരാകും. ഒരുപക്ഷെ നാം ചെയ്ത തെറ്റുകൊണ്ട് തന്നെ ആയിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അപമാനം ഏൽക്കേണ്ടത്. ചിലരുണ്ട് അത്രയും അപമാനം കടന്നു വരുമ്പോൾ എല്ലാം തകർന്നു കഴിഞ്ഞു, തീർന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് കരുതുന്നവരുണ്ട്. ഇതെല്ലാം കർത്താവ് നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവര് മാളങ്ങളിൽ ഒളിച്ചു പോകും, നിരാശയിലേക്ക് കൂപ്പുകുത്തും. ഈ ലോകത്തിലുള്ള എല്ലാം സങ്കടങ്ങളും സഹനങ്ങളും നമ്മുടെ ദാരിദ്ര്യവും വേദനകളും എല്ലാം കർത്താവിൻ്റെ മനോഹരമായ രക്ഷാകര പദ്ധതിയുടെ രഹസ്യങ്ങളാണെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് സ്വീകരിക്കും. ജോബിൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 31-ാമത്തെ അധ്യായത്തിൽ നാം ജോബിൻ്റെ പുസ്തകം ഇപ്രകാരം ജോബ് പറയുന്നുണ്ട്, എൻ്റെ ശത്രു അവൻ എന്നെപ്പറ്റി പറഞ്ഞിരുന്ന ആരോപണങ്ങൾ അവനൊന്ന് എഴുതി തന്നിരുന്നെങ്കിൽ അതൊരു കിരീടം പോലെ ഞാൻ എൻ്റെ ശിരസിൽ ധരിക്കുമായിരുന്നു. എൻ്റെ ശത്രു എൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ ഒരു രാജകുമാരനെ പോലെ ഞാൻ ചുവന്ന പരവതാനി വിരിച്ച് അവനെ ഞാൻ സ്വീകരിക്കുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ മനോഹരമായിട്ടാണ് ജോബിന്റെ പുസ്തകത്തിൽ തന്റെ ശത്രുക്കളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. അവൻ എന്നെ കുറിച്ചുള്ള ആരോപണങ്ങൾ എന്ന് തന്നിരുന്നെങ്കിൽ, അതൊന്ന് എഴുതി തന്നിരുന്നെങ്കിൽ, അതൊരു കിരീടം പോലെ ഞാൻ എൻ്റെ ശിരസിൽ ഞാൻ സൂക്ഷിക്കും. എല്ലാവരും വായിക്കട്ടെ എന്നെ കുറിച്ച്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് അനുഭവിക്കുന്ന അപമാനങ്ങൾ, അവർ നമ്മെപ്പറ്റി പറയുന്ന കുറ്റങ്ങൾ, അത് പീഡയാ, വലിയ പീഡാസഹനത്തിന്റെ ഭാഗം തന്നെയാണ്. അത് വലിയ ദുഃഖമുളവാക്കുന്നതാ, നമുക്ക് നമ്മുടെ വേദന വർദ്ധിപ്പിക്കുന്നതാണ് അത്തരം കാര്യങ്ങൾ. എന്നാൽ അതേക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ജോബിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക, അങ്ങനെയുള്ളവർ വരട്ടെ, അത് എഴുതി കൊണ്ടുവരട്ടെ, അത് ഞാൻ എൻ്റെ ഒരു കിരീടം പോലെ എൻ്റെ ശിരസിൽ ഞാൻ സൂക്ഷിക്കും. നമുക്ക് ആഴത്തിൽ ദൈവത്തിൻ്റെ പെസഹാ രഹസ്യങ്ങളിലൂടെ തീഷ്ണതയോടെ നടന്നു പോകാത്ത ആർക്കാണ് അങ്ങനെ പറയുവാൻ സാധിക്കുക? എന്നെ പറ്റിയുള്ള കുറ്റാവരോപണങ്ങൾ പറഞ്ഞുകൊള്ളൂ, കൊണ്ടുവരൂ. അങ്ങനെ കൊണ്ടുവന്നാൽ ഞാനത് എഴുതി എൻ്റെ വീടിന് മുമ്പിൽ ഞാൻ പതിപ്പിച്ചുകൊള്ളാം, എഴുതി കൊണ്ടുവാ എന്ന് നമുക്ക് ആർക്ക് പറയുവാൻ കഴിയും? കഴിയും. പെസഹാ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് അങ്ങനെ എന്നെ പറ്റി കുറ്റം പറയുന്ന ആൾ വരട്ടെ, അവനെ ഞാൻ ഒരു രാജകുമാരനെ പോലെ സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെസഹാ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അതിന് സാധിക്കും. അതിലേക്കാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുക. ഈ പെസഹ കാലത്ത്, നോമ്പ് കാലത്ത്, നോമ്പിന്റെ 3-ാമത്തെ ആഴ്ചയിൽ നാം ഈ എഫാത്തയിലായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഹൃദയം തുറക്കും, ആത്മാവ് നമ്മിലേക്ക് കടന്നു വരും. നമുക്ക് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാത്തവര് ആരുമില്ല ഈ ലോകത്തിൽ. അതൊരു മുന്തിരി വെട്ടി ഒരുക്കപ്പെടുന്നത് പോലെയാണെന്നും, ഒരു ഗോതമ്പ് മണി അഴിയുന്നത് പോലെയാണെന്നും, ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുൻപ് അനുഭവിക്കുന്ന വേദന പോലെയാണെന്നും കർത്താവിന്റെ വചനങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കും. അത് കൂടുതൽ ആഴത്തിലേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെന്നെ കൂടുതൽ ശക്തിയുള്ള വ്യക്തിയായിട്ട് മാറ്റും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലെ മനോഹരമായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. യാക്കോബ് പലവിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഈ ലോകത്തോടുള്ള താല്പര്യങ്ങൾ, കൂടുതൽ സമ്പത്തുണ്ടാകണം, കൂടുതൽ ഐശ്വര്യമുണ്ടാകണം, അതിനേത് മാർഗങ്ങളും സ്വീകരിക്കാം, തൻ്റെതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള മാർഗങ്ങൾ, അതിലെല്ലാം സ്വീകരിക്കുമ്പോൾ, കടന്നു പോകുമ്പോൾ കർത്താവ് അവനെ കണ്ടുമുട്ടുകയല്ലേ? പെനുവേൽ, ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് അവനെ കണ്ടുമുട്ടുകയാണ്. അവനെ കണ്ടുമുട്ടുമ്പോൾ അവനുമായിട്ടുള്ള വലിയൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയല്ലേ? ആ യുദ്ധം കഴിയുമ്പോൾ അവൻ ഇസ്രായേലായി മാറുകയാണ്, പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതുപോലൊരു യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ, ദൈവവുമായിട്ടുള്ളൊരു മൽപ്പിടത്തിൽ ഏർപ്പെട്ടില്ലായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും ഒരു പുതിയ ഇസ്രായേൽ, അവൻ യാക്കോബ് എന്ന് മാറി ഇസ്രായേൽ ആകുമേ ആയിരുന്നില്ല, ആകുവാൻ കഴിയുമായിരുന്നില്ല, അവൻ പുതിയ ഇസ്രായേലായി മാറുകയാണ്. നമുക്കിതുപോലെ ദൈവവുമായിട്ട് ഒരു മൽപ്പിടുത്തമുണ്ടാകും. അത് ദൈവവുമായിട്ട് തന്നെയാണ് ആ മൽപ്പിടുത്തം. അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ കൃപ ലഭിക്കും. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ വേദപാരംഗതൻ, നമുക്കറിയാം ആത്മീയതയിൽ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നതാണ് വേദപാരംഗതൻ. അദ്ദേഹത്തിന്
തന്റെ ആത്മീയ ജീവിതത്തിൽ ദീർഘനാളുകൾ മാസങ്ങള് ഒരു ജയിലിൽ കിടക്കേണ്ടി വന്നു. മറ്റാരുടെ ജയിലിലുമല്ല, ആ സന്യാസ സമൂഹത്തിന്റെ തന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു മുറിയില് പുറം ലോകം കാണാതെ, സൂര്യനെ പോലും കാണാതെ, കഷ്ടിച്ച് ഭക്ഷണം മാത്രം കഴിച്ച് മാസങ്ങൾ അവിടെ കഴിയേണ്ടി വന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് കടന്നു വരുമ്പോൾ ആ വിശുദ്ധൻ ഉദ്ഘോഷിക്കുകയാണ്, കർത്താവേ നീ എനിക്ക് തന്ന കുരിശുകൾ എത്രയോ മനോഹരം. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്നുള്ള പേര് അന്വർത്ഥമാകുകയാണ്, ആഹ്ലാദിക്കുകയാണ് വിശുദ്ധൻ വേദവാരംഗതൻ. എന്നെ ആ ഇരുട്ടുമുറിയിൽ നീ പിടിച്ചിട്ടതുകൊണ്ട് എനിക്ക് എഴുതുവാൻ സാധിച്ചു. അവിടുത്തെ മനോഹരമായിട്ടുള്ള പദ്യം, അവിടുന്ന് മനോഹരമായ പദ്യം അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് രചിക്കപ്പെട്ടത് ആ തടവറയിലായിരിക്കുമ്പോഴാണ്. ഇപ്പോൾ പോലും ആത്മീയ ചിന്തകർക്ക് അതിന് വ്യാഖ്യാനം, കൃത്യമായി വ്യാഖ്യാനം നൽകാൻ സാധിച്ചിട്ടില്ല. അത് മനോഹരമായിട്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ പകർത്തി നൽകുവാൻ ഇന്ന് പോലും കഴിഞ്ഞിട്ടില്ല. അത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അത് ആ തടവറയിലായിരിക്കുമ്പോഴാണ്. അത് സ്വന്തം പ്രിയപ്പെട്ടവര്, സ്വന്തം സുപ്പീരിയേഴ്സ് തന്നെ അദ്ദേഹം ദൈവത്തിനെതിരായിട്ട്, വിശ്വാസത്തിനെതിരായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാന്, തെറ്റുതിരുത്തുവാനുള്ള അവസരമായിട്ട് അവരെ കൊച്ചുമുറിയിൽ കൊണ്ട് അടയ്ക്കുന്നു. എന്നാൽ അവിടെ ദൈവം കടന്നു വന്ന് ആ വിശുദ്ധന് എല്ലാ കാലത്തേക്കുമുള്ള അവിടുത്തെ മനോഹരമായിട്ടുള്ള ഗീതം രചിക്കുവാനുള്ള കൃപ നൽകുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് പെസഹ രഹസ്യങ്ങളുടെ ആഴം, അതിന്റെ മനോഹാരിത, മാധുര്യം. അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. അവിടെയാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്, ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അതിൽ ആഴത്തിൽ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഈ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ സാധിക്കണം. ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയിട്ടുള്ളത് യെശയ്യാവിന്റെ പ്രവചനത്തില് 38-ാം അധ്യായത്തിലാണ്. ഹെസക്കിയ രാജാവ്, ഇസ്രായേലിൽ ദാവീദ് കഴിഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന രാജാവ്, സത്യവും നീതിയും ഉള്ള രാജാവ്, എന്നും പ്രകീർത്തിക്കപ്പെടുന്നവൻ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ഹെസക്കിയ. അതായത് ജീവിതത്തിന്റെ പകുതിയോളം എത്തിയപ്പോൾ ഇടുത്തി പോലൊരു വാർത്ത രാജാവിന്റെ ജീവിതത്തിലേക്ക് പ്രവാചകൻ കൊണ്ടുവരികയാണ്. പ്രവാചകൻ പറയുകയാണ്, നിന്റെ ജീവിതം തീർന്നു, എല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിക്കുവാനുള്ള ആ രോഗീലേപനം അത് നീ സ്വീകരിച്ചു കൊള്ളുക. എപ്പോൾ ഈ നിമിഷം മുതൽ ഏത് നിമിഷവും ദൈവം നിന്റെ ജീവനെ തിരികെ എടുക്കും, അപ്പോൾ നിനക്ക് എല്ലാം തീർക്കുക, കണക്കുകളെല്ലാം തീർക്കുക, എല്ലാം ക്രമീകരിക്കുക, നീ യാത്രയാകുക. അപ്പോൾ ഈ രാജാവ്, അത്ര നീതിമാനായ രാജാവ് എഴുതുകയാണ്. 38-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു യെശയ്യാവിന്റെ പ്രവചനത്തിൽ, ദൈവമേ ഇനിയൊരു പ്രഭാതം കാണാൻ ഞാനില്ലല്ലോ, ഞാൻ എൻ്റെ ഈ ജീവിതത്തിൻ്റെ മധ്യാനത്തിലെത്തിയിട്ടേ ഉള്ളല്ലോ, ഇനിയൊരു പ്രഭാതം കാണാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ ഇനി നിന്നെ ഞാൻ സ്തുതിക്കുകയേയില്ലല്ലോ. നീ എൻ്റെ ജീവിതത്തെ വളരെ നേരത്തെ എടുത്തു മാറ്റുകയാണല്ലോ. ഒരു തറയിൽ നിന്ന് എങ്ങനെയാണ് ആ വസ്ത്രം, തുണി അറുത്തു മാറ്റുന്നത്, അതുപോലെ നീ എന്നെ അറുത്തു മാറ്റുകയാണല്ലോ. നെയ്ത്തുകാരൻ ആ തുണി അവിടെ നിന്ന് മാറ്റുന്നത് പോലെ നീ എന്നെ ആ തറയിൽ നിന്ന് മാറ്റുകയാണല്ലോ. ഒരു ആ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ ആലയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആട് നിലവിളിക്കുന്നത് പോലെ, ദുഃഖത്താൽ നിലവിളിക്കുന്നത് പോലെ ഞാൻ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടിൽ നിന്ന് വധിക്കുവാനായി ആടിനെ കൊണ്ടുപോകുമ്പോൾ ആടിന്റെ നിലവിളി എങ്ങനെയാണെന്ന് ആടിനെ പരിചരിച്ചിട്ടുള്ളവർ, നോക്കിയിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ ഒരു നിലവിളി കിലോമീറ്ററുകൾ അകലെ പോലും നമുക്ക് കേൾക്കുവാൻ സാധിക്കും, ഒരു രോദനമായിട്ട്. അതുപോലെ ആട്ടിൻകൂട്ടിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റുന്ന ഈ നിമിഷത്തിൽ അതുപോലെ ഞാൻ നിലവിളിക്കുകയാണല്ലോ. ഒരു സിംഹം തന്റെ ശത്രുവിനെ, ഇരയെ കണ്ടാൽ ഒറ്റയടിക്ക് അവന്റെ അസ്ഥികൾ തകർക്കുന്നത് പോലെ എന്റെ അസ്ഥികൾ ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുകയാണല്ലോ. മീവൽ പക്ഷിയും കൊക്കും കരയുന്നത് പോലെ, വേദനിച്ച് കരയുന്നത് പോലെ ഞാനിപ്പോൾ കരയുകയാണല്ലോ. ഒരു പ്രാവ്
വേദന കൊണ്ട് കുറുകുന്നത് പോലെ ഞാനിപ്പോൾ കുറുകുകയാണ്. ഞാൻ മുകളിലേക്ക് നോക്കി, എൻ്റെ കഴുത്ത് മുഴുവൻ വേദനിച്ചു, എൻ്റെ ശരീരം മുഴുവൻ വേദനിച്ചു. അല്ല, ഞാൻ എന്തിനാണ് മുകളിലേക്ക് നോക്കുന്നത്? നീയാണല്ലോ എന്നോട് പറഞ്ഞത് ഇപ്പോൾ തന്നെ നിന്റെ ജീവനെ തിരികെ എടുക്കും. ഞാൻ എന്തിനു മുകളിലേക്ക് നോക്കി നിലവിളിക്കണം? ഇതെല്ലാം നീയാണല്ലോ എനിക്ക് തന്നത്. അതിന് തുടർന്നുള്ള വചനം എന്നും എന്നെ സന്തോഷിപ്പിക്കുകയാണ്, ആഹ്ലാദിപ്പിക്കുകയാണ്. തുടർന്ന് ഇപ്രകാരം രാജാവ് പറയുകയാണ്, എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, നിനക്ക് വേണ്ടി മാത്രം ജീവിക്കും. Yet I will live for you alone. Hallelujah. 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 കർത്താവിന്റെ ഈ നോമ്പുകാലത്ത് അവിടുത്തെ പീഡാസഹനങ്ങള്, പ്രിയപ്പെട്ടവരും കൂടെയുള്ള ഉണ്ടായിരുന്നവരെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. സ്വന്തമെന്ന് കരുതിയവൻ, ഒത്ത സമയം നോക്കി മുത്തിയവൻ, കൂടെയുള്ളവൻ, ശിഷ്യൻ, എല്ലാവരും ദൂരെയാണ്. ആരുമില്ല, സഹായിക്കുവാൻ ആരുമില്ല. വിജാതീയരായിട്ടുള്ളവരെല്ലാം നാണം കെടുത്തുകയാണ്, വസ്ത്രം വലിച്ചു കീറുകയാണ്. അവിടുന്ന് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്ടിനെ പോലെ നിശബ്ദനായിരുന്നു. അതെല്ലാം അവിടുത്തേക്ക് അറിയാം എന്താണ് ഇതെല്ലാം എന്ന്. കാരണം നാളെ ഒരു ഉദ്ധാനമുണ്ട്, ലോകത്തിന് മുഴുവൻ രക്ഷ നൽകുന്ന ഉദ്ധാനം. ആ ഉദ്ധാനത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു ഇതില്. ഈ നോമ്പുകാലത്ത് പെസഹ രഹസ്യങ്ങളിലൂടെ നാം കടന്നു പോകുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നാം ഓരോരുത്തരെയും കർത്താവ് ക്ഷണിക്കുകയാണ്. നാം പിതാവായ ദൈവത്തിൻ്റെ രഹസ്യമാണ് ക്രിസ്തു. ആ രഹസ്യമാണ് ഈ സഭ, അവിടുത്തെ ശരീരമാണ് സഭ. സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും രഹസ്യങ്ങളാണ്. രഹസ്യം എങ്ങനെയാണ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടുക? കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരും. പ്രാർത്ഥനയിൽ തീഷ്ണതയോടുകൂടി നാം ആയിരുന്നാൽ മതി, കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് നമുക്ക് നൽകും. അവിടുന്ന് നമ്മെ സ്നേഹിക്കും. ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ച് പറയുകയാണ്, എനിക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. പല കാരണങ്ങളാൽ, അവളുടെ പ്രത്യേകമായ മാനസികാവസ്ഥ, അവൾ മാനസിക രോഗി, അവരെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരിക്കലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് കാരണം ജീവിതം ഒട്ടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒരു ധ്യാനം കൂടാം, അതിനുശേഷം തീരുമാനിക്കാം എന്ന് ഞാൻ കരുതി. അവിടെ ചെന്നപ്പോൾ അവിടെ ധ്യാനഗുരു പ്രത്യേകമായിട്ട് പറയുകയാണ്, ജീവിതത്തിൽ ഓരോ പങ്കാളിയെയും ശ്രദ്ധയോടുകൂടി കൂടെ കൊണ്ടുപോകുന്നതിന് ദൈവം അനാദികാലം മുതലേ നിങ്ങൾക്ക് ജന്മം നൽകി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം കേട്ടപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി, മാനസിക രോഗിയായ, ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്ത, ജീവിതത്തിൽ എനിക്കിനി പൂർണ്ണമായിട്ടും ഞാൻ തന്നെ ശുശ്രൂഷിക്കേണ്ട ആ ജീവിത പങ്കാളിക്ക് ജന്മം നൽകിയത്, ഈ വിവാഹത്തിലൂടെ ഞങ്ങളെ ബന്ധിപ്പിച്ചത് അവരെ നോൽക്കുന്നതിന് വേണ്ടി, അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് എനിക്ക് ഈ ജന്മം കർത്താവ് നൽകിയത്. കർത്താവ് ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് ജന്മം നൽകാൻ. എന്നാൽ അവരെ ശുശ്രൂഷിക്കുവാന് മറ്റൊരു വ്യക്തി കൂടി ജന്മം നൽകുകയാണ്, അത് ഭർത്താവായ ഞാനാണ്. ഞാനത് തിരിച്ചറിയുകയാണ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചുപോയി. എൻ്റെ ഭാര്യയെ ഞാൻ കർത്താവ് എനിക്ക് നൽകിയ മനോഹരമായ രത്നമായിട്ട് കണ്ട് വളരെ കരുതലോടെ ഞാൻ ശുശ്രൂഷിച്ചു. എൻ്റെ ജീവിതം ഇന്ന് വളരെ സന്തോഷകരമാണ്. എനിക്കത് കർത്താവ് വെളിപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്നവരെ, ഓർക്കുക, ആ കർത്താവിൻ്റെ രഹസ്യം പൂർണ്ണമായിട്ട് കർത്താവ് ആ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ എത്ര ദുഃഖമായിരുന്ന, വേർപിരിയാൻ തീരുമാനിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ ഭാര്യ, മാനസിക രോഗിയായ ഭാര്യയെ സ്വീകരിക്കുകയും ഇന്ന് ഞാൻ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് പങ്കുവെക്കുകയും ചെയ്യുക. അത് കർത്താവ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ടാണ്. എപ്പോഴാണ് അത് വെളിപ്പെടുത്തി തരിക? നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനയിലാണ്. ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്നും വ്യക്തിപരമായും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്നാണ് നമുക്കിന്ന് പ്രാർത്ഥിക്കുവാനുള്ളത്. നമ്മൾ ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന
മോചനത്തിനായിട്ട് മോചനദ്രവ്യമായിട്ട് സ്വജീവൻ നൽകാനും അത്രേ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്വജീവൻ നൽകുവാന് ഈശോയെ സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ്. അമ്മ ഈ രഹസ്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി, ഈ പെസഹ രഹസ്യങ്ങൾ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്ന് പറഞ്ഞപ്പോഴും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് കുരിശിന് ചുവടുവരെ നടന്നു പോകാൻ അമ്മയെ അതിന് പ്രാപ്തയാക്കി. അമ്മയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം അമ്മ. അമ്മ ഈ പെസഹ രഹസ്യങ്ങളിലൂടെ നിശബ്ദയായി കടന്നു പോയതുപോലെ നമുക്കും കടന്നു പോകാം. കൂടുതൽ തീഷ്ണതയോടുകൂടി നമുക്കായിരിക്കാം. എഫാത്ത തുറക്കപ്പെടട്ടെ. അന്ധകാരം നിറഞ്ഞ ഹൃദയങ്ങളിൽ കർത്താവ് കടന്നു വന്ന് നമുക്ക് സൗഖ്യം നൽകും, നമ്മെ തുറക്കും, നമ്മെ സംരക്ഷിക്കും, നമ്മെ സ്നേഹിക്കും. ആ കരുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലത്ത് കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിലൂടെ യാത്ര ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയാണ്. മരുഭൂമിയിൽ നിശബ്ദത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ഞങ്ങളാണ്. അവിടുന്ന് ഞങ്ങൾ കേണപേക്ഷിച്ചു, ഞങ്ങൾ അങ്ങയെ വിളിച്ചു, എന്നാൽ അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേട്ടില്ല. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് നിശബ്ദത, അവിടുത്തെ ദൈവമേ അങ്ങയുടെ നിശബ്ദത ഓരിയിടുന്ന മണലാരണ്യം പോലുള്ള അനുഭവത്തില് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാതെ ഞങ്ങളെ വാരിപ്പുണരും, കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിക്കും, അങ്ങനെ ഞങ്ങളെ സ്വന്തമാക്കും. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട് ചലിപ്പിക്കും, അവരെ താഴേക്ക് തള്ളിയിടും. അവർ താഴേക്ക് പോകുമ്പോൾ സ്നേഹത്തിൻ്റെ വിരിച്ച ചിറകുകളിൽ സംരക്ഷിക്കുന്ന സ്നേഹനിധിയായ ദൈവമേ, അവിടുത്തെ കാരുണ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങൾ കൂടുതൽ അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നും അങ്ങയോടാണ്. ഞങ്ങളുടെ സഹനങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിരിച്ച ചിറക് എന്നും ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മലമുകളിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി, എവിടെ നിന്ന് ഞങ്ങൾക്ക് സഹായം ലഭിക്കും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവെ, ഞങ്ങളുടെ സഹായത്തിന് വരണമേ. സങ്കീർത്തകൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. മലമുകളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എവിടെ നിന്ന് എനിക്ക് സഹായം ലഭിക്കും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവേ, എൻ്റെ സഹായത്തിന് വരണമേ. കർത്താവ് എന്നോട് പറയുകയാണ്, നിന്റെ കാൽ വഴുതാൻ അനുവദിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. അവിടുന്ന് നിന്നെ പരിപാലിക്കും, അവിടുത്തെ വലത് കൈ നിന്നെ കാത്ത് സംരക്ഷിക്കും. പകൽ സമയത്ത് സൂര്യനോ രാത്രികാലത്ത് ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. അവിടുന്ന് നിന്നെ തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കും, നിന്റെ ജീവനെ അവിടുന്ന് പരിപാലിച്ചുകൊള്ളും. നീ പുറത്തു പോകുമ്പോഴും തിരികെ വരുമ്പോഴും അവിടുന്ന് നിന്നെ കാത്ത് പരിപാലിക്കും. കർത്താവെ, അവിടുത്തെ വചനങ്ങൾ ഞങ്ങൾക്ക് എത്രയോ ആശ്വാസമാണ്. ഞങ്ങൾ മലമുകളിലേക്ക് കണ്ണുകൾ ഉയർത്തും. ഞങ്ങൾക്കറിയാം, കാൽ വഴുതാത്തവനായി നീയുണ്ട്, ഒരിക്കലും ഉറങ്ങാത്ത കാവൽക്കാരനായി അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് അത് മതി. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾ, ഞങ്ങളെ തിന്മകളുടെ ശക്തികൾ ഞങ്ങളെ ആക്രമിക്കുവാൻ വരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ആലയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടാരത്തിൻ്റെ മുറ്റത്ത് അങ്ങ് ഉറങ്ങാത്ത കാവൽക്കാരനായി എന്നുമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
Yeah.